മരത്തിന്റെ മുകളിൽ പൊത്ത്, ഒരു പൊത്തുണ്ട് മരത്ത്. എന്തിന്റെ പൊത്താണെങ്കിൽ എന്തെങ്കിലും ഉണ്ട് ഇതിന്റെ അകത്ത്? അപ്പൊ ഗൈസ്, ഞങ്ങളിപ്പം സോനാമാർഗിലേക്ക് പോയോണ്ട് നിൽക്കുന്ന വഴിയിലുള്ള ഏതോ ഒരു നല്ല മനോഹരമായ ഏതോ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മൾ ഉള്ളത് അല്ലേ? മണിഗാം ബൈപ്പാസ് ആയിക്കോട്ടെ. ഇന്നലെ നമ്മള് ഗുൽമർഗ് പോയി മഞ്ഞിൽ ആർമാദിച്ച് നല്ല ഫോട്ടോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ആൾക്ക് റീൽ എടുക്കാത്തതിന്റെ വിഷമമാണ്. നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, വ്ളോഗ് മര്യാദയ്ക്ക് നിർത്തില്ല. ഞങ്ങള് മഞ്ഞ് കണ്ട പാടെ എടുത്ത് ചാടി കണ്ട് ഉല്ലസിച്ച് ആർമാദിച്ച് വീണ്. നമുക്ക് ആ ചെരുപ്പിട്ട് നടക്കാനില്ല, ഷൂട്ടിട്ട് നിന്റെ തൊപ്പി അതേപോലെ പോയി, ഫോണ് കയ്യിന്ന് പോയി. ഫോട്ടോ വീഡിയോ അല്ല, നമ്മള് റിയാലിറ്റിയിൽ അങ്ങനെ എൻജോയ് ചെയ്ത് പോയി. ഇന്നത്തെ അവസ്ഥ ഇപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും കുറച്ച് ആൾക്കാർ, നമ്മളെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ പഹൽഗാമ് പോയിട്ട്, പഹൽഗാമിൽ നമ്മളെ മലനിരകളും വാലി ഹോഴ്സ് റൈഡ് സംഭവങ്ങളൊക്കെ ആയിട്ട് വേറെ വൈബാണ്. അത് ഊട്ടി വേറെ, പഹൽഗാമ് വേറെ. ഊട്ടിന് പഹൽഗാമായിട്ട് കമ്പയർ ചെയ്യും. നമ്മളിപ്പോ നമ്മളെ മെയിൻ ഉദ്ദേശം കാശ്മീർ വന്നപ്പോ നമ്മൾ എന്തിനാ? അപ്പൊ നമ്മളെ മഞ്ഞ് കണ്ട് മഞ്ഞ് ഒന്നുകൂടി ഒന്ന് ആസ്വദിച്ചില്ലേ. ഇനിയൊരു വരവ് ചെലപ്പം കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം അയ്യോ, ഈ ഒരു വൈബ് ഉണ്ടായിക്കോളുന്നില്ല. ഇപ്പൊ നമ്മളെ ചെക്കന്മാരൊക്കെ എല്ലാരും ഉണ്ടല്ലോ. അതെ, നമ്മളെ ടീം ഫുൾ നമ്മളെ ചെക്കന്മാരാ. അപ്പൊ പിന്നെ വൈബ്. ഇനിയിപ്പൊ ഞങ്ങള് സ്വിറ്റ്സർലൻഡിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുന്ന് താഴ്വരൊക്കെ കാണാം. ഇനി ഏതായാലും പോയോക്കട്ടെ, എല്ലാരും ഉണ്ട്. ഒരു മരത്തുമ്പോ കായ് വെക്കുക. എന്ത് മരാതി? ഇതാ മാപ്പിളാണോ? മാപ്പിൾ തന്നെ അമ്മത്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് സോനാമാർഗ്. അപ്പൊ ഗൈസ്, സമയം ഏകദേശം 1 മണി. അപ്പൊ ഞങ്ങള് മാഗിയും ഓംലെറ്റും കുറച്ച് ചായ ഒക്കെ കുടിച്ച് ആദ്യം ഒന്ന് വാം ആക്കാൻ വേണ്ടി നിക്കാണ്. പക്ഷേ അതല്ലടാ, വെറും മഞ്ഞാണെങ്കിൽ ഒന്ന് കാണില്ല. ഇതിപ്പോ വെയിലും മാലയൊക്കെ പടം ഇട്ട് വേറെ ലുക്ക്. ഞങ്ങക്ക് ഞങ്ങക്ക് ക്യാമറയിലൂടെ ഇപ്പൊ കാണുന്നതിന്റെ എന്താ പറയാ, ഒരു 10.5 അതൊന്നുമല്ല. ഇത് ഗ്ലൗസ് ഇടാത്ത ഞാൻ ഗ്ലൗസ് ഇട്ടില്ലല്ലോ. നോക്കി ആംപ്ലേറ്റ് പറഞ്ഞു. അപ്പൊ രണ്ട് ബ്രെഡ് നമുക്ക് ഫ്രീ കിട്ടി ഗൈസ്. മലേന്റെയും ആകാശത്തിന്റെയും കളറാണ് ഇതിൽ ഹൈലൈറ്റ്. ആ ഒരു കളറിംഗ് ആണ് നമുക്ക് എന്താ പറയാ, ഒരു ഒരു കണ്ണിന് കുളിർമ നൽകണം. ഇന്നലെ സത്യം പറഞ്ഞ ഇന്നലെ മഞ്ഞ് കണ്ടപ്പോ കിട്ടാത്തൊരു ഫീൽ. ഇന്ന് ഇവിടുന്ന് മല കാണുമ്പോ കിട്ടും. ഇനി ഇനി നമ്മള് കൊറേ ഒന്ന് കയറാണ്ട് ഇന്ന് ഇവിടെ മറ്റേ കുതിര സവാരി ഉണ്ട്. മലകളും പുഴകളും മലകളും മഞ്ഞൊക്കെ കണ്ടുകൊണ്ട് നടക്കാനുണ്ട്. കൊറേ പരിപാടികൾ പ്ലാൻ ചെയ്യണ്ട്. അപ്പൊ എന്തായാലും വേറെ ഫുഡ് കേട്ടോ. അത് മതിയേനി, അതാണ് ഇത്ത പറഞ്ഞ. ഈ നിമിഷത്തില് ഞാൻ മിസ് ചെയ്യണത് നമ്മളെ നിസാമക്കാനോ. നിസാമ കാശ്മീരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ തന്നെ ഓന്റെ ഓന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് പെഹൽഗാമാണ്. ഓന് നമ്മളെ ബാക്കിയുള്ള ചെക്കന്മാരെ കൊടുത്തു നേരെ പെഹൽഗാമിക്ക് പോയി. ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് സോനാമാർഗ് ആണ്. അപ്പൊ ഞങ്ങള് നേരെ സോനാമാർഗ്, സോനാമാർഗ്ക്ക് വന്ന് നമ്മള് മൂന്നാമത്തെ ആംപ്ലേറ്റും കൂടി കഴിക്കാണ് ഗൈസ്. അച്ഛണ്ടോടെ കാഴ്ചകളൊക്കെ
പറത്തിച്ച് ബാഹുബലി എന്നൊരു ഗൈഡ് ഗൈഡായിട്ട് വരണോ ഗൈഡായിട്ട് വരണോ വെച്ചിട്ട് കൊറേ ആൾക്കാർ വരും. നമ്മളതൊന്നും മൈൻഡാക്കരുത്. നടക്കുമ്പോ അവിടെ കൈതക്കാട്ടല്ല, കുതിരക്കാട്ടുണ്ട്. കുതിര സവാരി പറഞ്ഞാൽ കുതിര നമ്മളെ സാധാ കുതിര അല്ല, നമ്മളെ ഞാൻ കാണിച്ചു തരാം. ആ മറ്റേ റോമുള്ള ടൈപ്പ് എന്തായാലും പറയാം. അതെ, കോവർക്ക ഒരു മിക്സ്ചർ, ഒരു സംഘറിയുന്ന സാധനമാണ്. അതെ, അങ്ങനത്തെ ഐറ്റം. അതുകൊണ്ടാണ് അനുസരണമുള്ളൊരു സാധനമാണ്. അപ്പോ നമ്മള് ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ചപ്പോ 2000-2500 ഒക്കെ സത്യം പറഞ്ഞാ ഞാൻ ഉള്ളത് പറയട്ടെ, ഇന്നലത്തേനെ കാട്ടി മഞ്ഞ് മഞ്ഞ് കുറവാണ്, പക്ഷെ ഭയങ്കര ഒരു ഭംഗി കിട്ടോ. മലകളൊക്കെ പക്ക നമ്മളെ അടുത്തായിട്ട്, വെരി വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വിചാരിച്ചിനി ഇവിടുത്തെ കുതിരക്ക് എന്താ ഇങ്ങനെ ഇപ്പഴെല്ലാരും കറക്റ്റ് ആണ് പറയും. ബോഡി ഷേമിംഗ്, കോവർ കഴുത. അവിടെ കണ്ട അത്ര ഐസ് തന്നെ കൂടുതൽ ലെയറൊന്നും ഇല്ലല്ലോ, കുറച്ച് ലെയർ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ എടുക്കണ്ട്. എന്റെ ഷൂ അതേപോലത്തെ ഷൂ കണ്ടോ, കാതർബായാണ് നമ്മൾ ലീഡർ. എല്ലാരും ഷൂ എടുത്തു, അപ്പൊ ഞാനും ഷൂ എടുക്കാൻ പോവാണ്. ഇന്നലെ ഗുൽമർഗിൽ 100 rupees ഒരു ഷൂവിന്, ഒരു പെയർ ഷൂവിന്. ഇന്നലെ കോട്ട് ഷൂ കൂടി 150, ഷൂ മാത്രം എടുക്കുകയാണെങ്കിൽ 100. പക്ഷെ ഇവിടെ ഷൂ മാത്രം 50 rupees കിട്ടാണ്. ഞാൻ ഷൂ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ള ഒരു ഇതിലാണ്. ഞാൻ പറഞ്ഞു എന്തായാലും വെള്ളം കയറും, അതോടെ ഇത് എടുത്തോ ഉറപ്പല്ലേ? സൂചി കുത്തണ വേണം എടുക്കും. അക്ക എന്നാലും ചെക്കന്മാര് പറഞ്ഞു എല്ലാവരും എടുക്കും. ഞാൻ പഠിച്ചാ ഞാൻ എല്ലാരും ഞാൻ പഠിത്തു. പഠിച്ചോനെ സ്നോഫാള് വരണേ. ടിക്കറ്റ് 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 ഏയ് ബൈ ഏയ് ബേട്ടോ ടിക്കറ്റ് ഇല്ലടോ, ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ഗൈസ് ഇവിടെ നിന്നായിട്ട് കുറച്ച് വിട്ടാലേ നമ്മളെ 0 point പറഞ്ഞിട്ടൊരു സ്പോട്ട് ഉണ്ട്. അതായത് എന്താ പറയാ, അതെ, ഒരു രാജ്യത്തും പെടാത്ത മീൻസ് ഇന്ത്യന്റെ പാകിസ്ഥാന്റെ അതിർത്തി ഭാഗമാണ് സീറോ പോയിന്റ്. നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ പോകണം എന്നുള്ള വിചാരിച്ചു, അവിടെ കയറ്റി വിടുമെന്ന് അറിയില്ല. പിന്നെ അവിടെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ഒരു വെറൈറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ആണ്. ഒരു രാജ്യത്തും പെടാതെടുത്തിട്ട് ഷൂ എടുത്ത് അമ്മൂനാണ് ഇപ്പൊ നല്ല കിടിലം പീസ് കിട്ടിയത്. ഇട്ടോ ആരും വീഴലിട്ടോ അമ്മോ, സൂക്ഷിച്ച് ആറാം സീ. എന്നാ ഞാൻ വീഡിയോ എടുക്കട്ടെ, ഞങ്ങൾ എല്ലാരും ഇറങ്ങിട്ട് ഇറങ്ങാം. അജി നടന്നു നടന്നു കഴിക്കണോ കിട്ടമ്മോ, ഇങ്ങോട്ട് അതിലെ പോ അതിലെ പോവാ. മണ്ട നടക്ക്, നോക്കിട്ടാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുതിര, അതന്നെ മിക്സ്ഡ് കുതിര, കോവർ കഴുത. പാവലേ കേറണ്ടോ, നിങ്ങൾ കേറണ്ടോ, കേറില്ലേ നിങ്ങൾ കേറണ്ടോ. അപ്പൊ കൈ നമ്മൾ ആ മലേന്റെ മുകളിൽ നിന്ന് ഇപ്പൊ വെയിലിറക്കിനോണ്ട് മഞ്ഞുരുകിയാണ്ട് ചെറിയൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചു വരണ്ട കേട്ടോ. ആ പറഞ്ഞ കൊയിഞ്ഞാടും നടന്നു കുഴപ്പമില്ല. ഈ ഷൂ അല്ലേ അല്ലേ അവിടെ വഴക്കുണ്ടോ, അതിലെ നേരെ പോവാ. പക്ഷെ നമ്മളിപ്പോ താഴ്വരയിലുള്ളത്, നമുക്ക് മേൽവരയിലേക്ക് പോകണല്ലോ. അയ്യേ ഓ ഭാഗ്യം ഈ മറ്റേ ഷൂ അല്ലാത്ത നനഞ്ഞ്.
ഇവര് കൊറേ നേരമായി നമ്മളെ അഗോഡ റൈഡ് അടിക്കാൻ നിക്കണേ. അപ്പൊ ആസി നോക്കട്ടോ, ഞങ്ങൾ രണ്ടാളും നടക്കട്ടെ. എനിക്ക് ആ നടന്നു കേറിക്കും ബ്ലോഗിലുണ്ടോ? ആടാങ്ങോ കേറിക്കോ, എല്ലാരും കേറി, എല്ലാരും കേറി. കാതി കാതി ബ്രോ, കാതർ ബ്രോ, എവറസ്റ്റ് കിടക്കി. ഈ തണലത്തേക്ക് ഇരിക്കുന്നുണ്ട്. തണുപ്പ് വിട്ട സെറ്റ് ആവൂലേ, നിങ്ങളെ മുഖം കാണില്ല. അതാണ് ഇരുടാടാ, കുറച്ച് വേട്ടാവളിയന്മാർ അവിടെ നിന്ന് കീഞ്ഞു വരണ്ട്. ഇനി നമ്മൾ കുത്തനെ ഉള്ള ഒരു കയറ്റം കയറി വലിച്ചിടല്ലേ, കുത്തനെ ഉള്ള ഒരു കയറ്റം കയറാൻ പോവാണ് ഗായ്സ്. എല്ലാവരും സെറ്റല്ലേ ഗായ്സ്? ഗായ്സ് നമ്മള് കുത്തനുള്ള ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ജിമനെ കേറി അങ്ങനെ ഞങ്ങൾ സോനാമാർഗിലെ ഒരു എവറസ്റ്റ് കിടക്കാം. ഇത് മറ്റല്ലേ സോംബികൾ വരണവരുണ്ട് സിനിമയില്. എന്താ സോംബികള് അൻവർക്ക, നമുക്കൊരു കൈ കൂടി വേണം. അപ്പൊ ഗൈസ് ഈ ഗ്രാമത്തിലെ ഈ പഞ്ചായത്തിലെ മെയിൻ വരുമാന മാർഗം എന്ന് പറഞ്ഞാല് അഗോഡ റൈഡ് ആട്ടോ. കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാ കണ്ടോ, മൊത്തം എല്ലാരും റൈഡായോ. ദമ്മിട്ട് നടന്നു വന്ന ഒരാളുണ്ട്, തീരട്ട് കുത്തിരിക്കണതാ. ഇങ്ങോട്ട് വാ, പേർക്കിട ഇതൊക്കെ ഇട്ടിട്ട് തൊള്ളർക്ക്. ഞാൻ പറഞ്ഞ എന്നോട് വെള്ളം വെള്ളം വാങ്ങാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാ മല ആദ്യം കേറിയേ? ജെന്ന കേറിയേ? പ്രൂഫ് ഒക്കെ മണ്ടന്മാർ അത്രയും നല്ല വൈ ഉണ്ടായിട്ട് അവിടുന്ന് കാണുമ്പോ തെറ്റി. അമ്മണിയെ എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ? എടാ നമ്മളിപ്പോ ഇപ്പോഴും മഞ്ഞിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ, മെയിൻ മഞ്ഞിലേക്ക്. വെള്ളം വാങ്ങാറുണ്ട് അവര് കൊയ്ഞ്ഞാടിയിൽ നടത്താണത്. വെള്ളം വാങ്ങാൻ ഞാൻ പച്ച ഒരാളത്ത് പറഞ്ഞ ഗുരുത്തനാഥ ഗൈസ് ആ മൂമൂലയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വേടാ. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് കടന്ന് എവിടെ എത്തി? എവിടെയോ എത്തി, ഗുൽമർഗല്ല സോനാമർഗ്. അഡ്വഞ്ചർ ആയിട്ട് കയറി ഒരു റെസിഡന്റൽ റെസിഡൻസ് എന്താ പറയാ, റെസിഡന്റൽ ഹട്ടോ, റെസിഡന്റൽ ഹട്ടിലെത്തി. നമ്മള് കുതിരാന എടുക്കാതെ ഹൈക്ക് ചെയ്ത് വരുന്നവരാണെങ്കിൽ നമ്മളൊരു കുപ്പി വെള്ളം കൈ കരുതണ എന്തുകൊണ്ട് നന്നാവും, കാരണം ക്ഷീണം വരും. ആണെങ്കിൽ മഞ്ഞുരുക്കി കുടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓ സുഖായിട്ട് കയറാം. അവിടെ അവിടെ കൊരങ്ങന്മാർ കയറണം, ആര് കയറണ വീണാലും ഒന്നും പറ്റൂല ഗൈസ്. ഞാനൊന്നും അങ്ങോട്ട് കയറിക്കോട്ടെ. അയ്യോ ആ ഒരു കട്ടൻ ചായയും പരിപ്പോടെ. അയ്യോ അപ്പൊ ഗായ്സ് നമ്മള് നടന്ന് കൊയങ്ങി ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കാണ് ഗായ്സ്. കുറച്ച് വെള്ളം വേണമെന്നുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മഞ്ഞ് വാരി തിന്നാം ഗായ്സ്. നമ്മള് നടന്ന് കടന്ന് ഫുൾ മഞ്ഞ് മൂടിയൊരു സ്ഥലത്ത് എത്തിട്ടോ. പച്ചപ്പ് ഇനി കുറച്ച് കുറച്ച് കാണാൻ പറ്റുള്ളൂ. കണ്ടോ എന്റെ ബാക്കിലുണ്ടോ ഫുൾ ഫുൾ ഗോഡ റൈറ്റ്സ്. അപ്പം നമ്മളിപ്പോ മഞ്ഞിലോട്ട് പോവുകയാണ്. എന്റെ ബാക്കിലോട്ട് നോക്കൂ ഗായ്സ്, ഫുൾ മഞ്ഞാണ് ഗായ്സ്.
ഒരു സാധനം കാണിച്ചിട്ടെ ഗൈസ്. എടാ എടാ നോക്കടാ, എടാ നോക്കടാ, ചളിപ്പുളി കൂടുതലാ. പക്ഷേ ദ വ്യൂ ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. This is our 4 years dream. Yeah. Yes. Rolling. Look. Nice. Guys, ഒരുത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പായണം കാണാനൊക്കെ. ഇതൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാണാനെന്ന് പറയാല്ലേ. ഞാനേ സത്യം പറഞ്ഞാലേ സോൺമർഗ് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ വന്നാണ്. ഞാനാ തന്നെ ഗുൽമർഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നില്ല. പക്ഷെ സോൺമർഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് അപ്പുറം. എടാ സീനടാ, ഓ നടന്ന് നടന്ന് നമ്മൾ ഒരുപാട് ദൂരെ എത്തിയിരിക്കുകയാണ്. വാസിമോനെ ഷാറൂഖ് ഖാന്റെ റീൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പാവുള്ള മല മുയമ കയറി. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ മലയത്തെ കയറി, അഞ്ചാമത്തല്ല രണ്ടാമത്തെ മല. എന്നാ ഇവിടുന്ന് എടുക്കാം വാസിയെ, നല്ലൊരു പിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞമ്മളിഞ്ഞനക്ക മുന്നിക്ക് അടക്കൂല. ഇല്ല കാതൃ ബൈക്ക് എന്താ പറയണ്ടോ, വാസിന്റെ കല്യാണ നല്ലൊരു പിക്ക് പെൺകുട്ടിക്ക് കാണിക്കാൻ വേണ്ടി. കാസർഗോഡ് നല്ല മുഞ്ചത്തിയാർ കേട്ടോ. ഇച്ചാ ഇച്ചാ മന്തി കഴിക്കാൻ പോവച്ചാ. റീലെടുക്കണ തിരക്കിലട്ടോ പിള്ളേരൊക്കെ. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ സൈലൻസിന്റെ ഒരു ജ്യൂസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാരും ആ ജ്യൂസും മറ്റേ ബിയറും സംഭവങ്ങളൊക്കെ ഐസ് ഒഴിച്ച് കുടിക്കണമെങ്കിൽ കണ്ടിട്ടുണ്ടോ. നമ്മൾ അതേപോലെ ഞാനിങ്ങനെ വരണയ്ക്ക് മരത്തിന്റെ മുകളില് പൊത്ത്, ഒരു പൊത്തുണ്ട് മരത്ത്. എന്തിന്റെ പൊത്താണെ, എന്തേലും ഉണ്ട് ഇതിന്റെ അകത്ത്? വെച്ച ചൂറ് എന്നാ വാ, ഊർ വെച്ച ചൂറ് കഴിക്ക. അയ്യോ നിക്കാൻ പറ്റില്ലല്ലോ ഗായ്സ്. അടുക്കലും പോയേ തിന്നിന് അടുക്ക് സ്റ്റോപ്പ് ആക്കണം, സ്റ്റോപ്പ് ആക്ക്.